നമസ്കാരം, എല്ലാവർക്കും മോട്ടോഗ്രാഫറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ TVS NTORQ പുതിയൊരു സൂപ്പർ സ്ക്വാഡ് എഡിഷൻ എന്നൊരു രീതിയിൽ പുതിയ രീതിയിൽ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് രണ്ട് മോഡലുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. പഴയ NTORQ തന്നെ സ്റ്റിക്കറിലും ഡിസൈനിലും മാത്രം ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഈ രണ്ട് വണ്ടികളിൽ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയതായിട്ട് വന്നിട്ടിരിക്കുന്ന രണ്ട് NTORQ വേരിയൻറ്റുകൾ എന്ന് പറയുന്നത്. ഒന്ന് നമ്മുടെ അവഞ്ചേഴ്സിലെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു ഐഡിയോളജിയുടെ ബേസിലാണ് ഒന്നിൽ സ്റ്റിക്കർ വർക്ക് ചെയ്തിരിക്കുന്നത്. മറ്റൊന്നിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ബ്ലാക്ക് പാന്തറിൻ്റെ ആ ഒരു സ്റ്റിക്കറിൻ്റെ ഐഡിയോളജി വെച്ചിട്ടാണ് മറ്റൊന്ന് ചെയ്തിരിക്കുന്നത്. രണ്ട് നല്ല ഫിനിഷിങ്ങിൽ നല്ല കാണാൻ നല്ല ക്യൂട്ടായിട്ടുമാണ് ഈ രണ്ട് സ്റ്റിക്കർ വർക്കുകൾ നമ്മുടെ വണ്ടികളിൽ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് സ്റ്റിക്കർ വർക്കുകളും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് നമ്മൾ സ്റ്റിക്കർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഒരു രണ്ട് വണ്ടിയിലും കണ്ടാൽ തോന്നുന്നത്. കാരണം ആ ഒരു ഡിസൈനൊക്കെ കണ്ടോ, ഇതിൽ സൂപ്പർ സോൾജർ എന്നൊക്കെ കൊടുത്തിട്ട് നല്ലൊരു ഫിനിഷിങ്ങിലാണ് NTORQ താഴെ സൂപ്പർ സോൾജർ എന്നൊക്കെ ഉള്ള എഴുത്ത് കാണാനായിട്ട്. അതുപോലെ തന്നെ ബാക്കിലേക്കത്തേക്ക് ആ TVS ബാഡ്ജിംഗ് എന്നൊക്കെ പറഞ്ഞത് നല്ല രസത്തിലാണ് ഫുള്ള് സ്റ്റിക്കറിങ് അവർ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലത്തെ ആ ഒരു സ്റ്റിക്കറിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്യാപ്റ്റൻ അമേരിക്കയുടെ ആ ഒരു ഷീൽഡിൻ്റെ ആ ഒരു ചെറിയ സംഭവങ്ങളും അതുപോലെ തന്നെ അവഞ്ചറിൻ്റെ ആ ഒരു ലോഗോയും, പിന്നീട് നമുക്ക് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത് റേസ് ട്യൂണിയുടെ FI ആണ്. അതാണ് RT FI എന്ന് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ആ ഫുള്ള് ബാഡ്ജിങ്, ആ ഒരു സ്റ്റിക്കർ കാണാൻ തന്നെ പ്രത്യേക ഒരു രസമാണ്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ആ ഒരു ഫ്രണ്ടിൽ തന്നെ ഒരു സൂപ്പർ സ്ക്വാഡ് എഡിഷൻ എന്നുള്ളൊരു ബാഡ്ജിങ്ങും നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇൻസ്ട്രുമെൻ്റ് കൺസോളിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബ്ലൂ കളർ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കനെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ ഈ ഒരു കളർ നമ്മുടെ ബ്ലാക്ക് പാന്തറിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ബ്ലാക്ക് പാന്തറിൻ്റെ ആ ഒരു വക്കാൻഡ ഫോറെവർ എന്നുള്ളൊരു ചെറിയ ഒരു ഡയലോഗ് നമ്മുടെ ആ ഒരു വണ്ടിയുടെ സൈഡിൽ NTORQ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രീമിയം സ്റ്റിക്കർ വർക്കിൻ്റെ ആ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് നൽകുന്നത്. കാണുമ്പോൾ തന്നെ ഒരു എന്താ ഒരു പ്രത്യേക ഒരു എഫക്റ്റാണ് ഈ ഒരു സ്റ്റിക്കർ. വണ്ടിയുടെ സ്പെക്കിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പ്രത്യേക മാറ്റവും അവർ കൊണ്ടുവന്നിട്ടില്ല. NTORQ പഴയ NTORQ തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. അപ്പോൾ ആ പാടെ RT FI എന്ന് പറഞ്ഞൊരു സംഭവം പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് റേസ് ട്യൂണഡ് ഫ്യൂൽ ഇഞ്ചക്ഷനാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പഴയ NTORQ വന്നിരിക്കുന്ന സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. വേറെ ഒരു മാറ്റവും എഞ്ചിൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഡിസൈനിൻ്റെ സൈഡിൽ നിന്നോ ഒന്നും തന്നെ വന്നിട്ടില്ല. സ്കൂട്ടർ സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടൊരു വണ്ടി തന്നെയാണ് നമ്മളുടെ NTORQ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ സ്റ്റിക്കർ എഡിഷനും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ലുക്ക് കൂടുതൽ നോക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം വണ്ടികളിൽ കൂടുതലായിട്ട് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഈ രണ്ട് മോഡലുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഒരു വേറെ സ്റ്റിക്കറിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വണ്ടിയിൽ ചെയ്യേണ്ടതായിട്ടില്ല. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഒരു സ്റ്റിക്കർ വർക്ക് വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവഞ്ചേഴ്സ് ഫാൻസിനൊക്കെ വണ്ടി വളരെയധികം ഇഷ്ടപ്പെടും. പേഴ്സണലി എനിക്ക് ആ ഒരു ബ്ലൂ വേരിയൻറ്റ് വണ്ടിയുടെ വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം നല്ല രസമാണ് ആ വണ്ടി കാണാനായിട്ട്. അതുപോലെ തന്നെ വണ്ടി നല്ല പവർഫുള്ളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ NTORQ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ. അപ്പോൾ നിങ്ങൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലത്തെ കണ്ടൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാനലിൽ ഇടുന്നത്. അപ്പം മോട്ടോഗ്രാഫർ സൈനിങ് ഓഫ്.